അധികൃതരുടെ അപകടന മൂലം പ്രളയ അപകട ഭീതിയിൽ നിന്നും കരകയറാനാവാതെ പെരുവന്താനം അമലഗിരിയിൽ ഒരു കുടുംബം. ഏത് നിമിഷവും ഇടിയാറായി നിൽക്കുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തിക്ക് താഴെ കഴിയുന്നത് ഭീതിയോടെയാണ്. പ്രളയം കനത്ത നാശമാണ് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് നൽകിയത്. എന്നാൽ പ്രളയം ബാക്കിയാക്കിയ അപകടഭീതി ഇന്നും വിട്ടൊഴിയാതെ അധികാരികളുടെ കനിവും കാത്ത് ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഒരു കുടുംബം. പെരുവന്താനം പഞ്ചായത്തിലെ അമലഗിരിയിലെ ചരളയിൽ സി ജി റോയിയുടെ കുടുംബമാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. കരാറുകാരും ഉദ്യോഗസ്ഥരും കാണിച്ച അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് സി ജിയുടെയും മൂന്ന് മക്കളുടെയും കുടുംബം ഭീതിയിൽ ആയിരിക്കുന്നത്. പ്രളയത്തിന് ഒരു വർഷം മുമ്പാണ് അമലഗിരി പാലുക്കുഴി റോഡ് വിണ്ടുകീറി അപകടാവസ്ഥയിലായതിനെ തുടർന്ന് സി ജി റോയിയുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ബലപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് 7 ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ കരാറുകാരൻ ഭിത്തി നിർമ്മാണം തുടങ്ങിയത് റോഡിൻ്റെ വശത്തെ കുത്തനെ നിൽക്കുന്ന മൺതിട്ടിയുടെ പകുതി ഭാഗത്തു നിന്നുമായിരുന്നു. വൻ അപകടം മുന്നിൽ കണ്ട സിജിയുടെ കുടുംബവും വാർഡ് മെമ്പറും കരാറുകാരൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വകുപ്പ് ഉദ്യോഗസ്ഥരെയും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകി. എന്നാൽ പരാതി അവഗണിച്ചെന്ന് മാത്രമല്ല, സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് കരിങ്കല്ലിന് പകരം കാട്ടുകല്ല് ഉപയോഗിച്ച് കെട്ടിപ്പൊക്കുവാൻ മൗന അനുവാദം കൂടി നൽകി. ഞാൻ ആ കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു ഈ വാർഡിൻ്റെ. അപ്പോൾ അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഇട്ട കെട്ടായിരുന്നു 7 ലക്ഷം രൂപയുടെ. അപ്പോൾ അത് അവർ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഏറ്റവും അടിവശത്തുനിന്ന് പോലെ ഫൗണ്ടേഷൻ ഇട്ട് കെട്ടണം എന്ന് ഈ സഹിതം പറഞ്ഞതാണ്. പക്ഷേ അവർ കോൺട്രാക്ടർമാർ വന്നപ്പോൾ ഒരു പകുതി ഭാഗത്തു നിന്ന് കോൺക്രീറ്റ് വാർത്ത് കയറി. അപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് പഞ്ചായത്തിൻ്റെ എ വിളിച്ച് ഞാൻ പറഞ്ഞു, ബ്ലോക്കിൻ്റെ എ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ കെട്ടരുത്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ പാപ്പനാണ് അമ്മാവനാണ്, അമ്മാവൻ ഒരുപാട് അവരോട് വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കെട്ടരുതെന്നും പറഞ്ഞു കാട്ടുകല്ലിട്ടാണ് അവർ വാർത്തത്. ഇടയ്ക്ക് അവർ കാട്ടുകല്ല് വാർക്ക പൊളിച്ച് കഴിഞ്ഞപ്പം കാട്ടുകല്ല് തെളിഞ്ഞ് വന്നപ്പം അവർ എളുപ്പമെന്ന് പണിക്കാരെ വിട്ട് അത് മണ്ണ് ഇപ്പം സിമിഴി തേച്ച് അവർ അടച്ചു വെച്ചു. അപ്പോൾ അവരങ്ങനെ ചെയ്ത് പറഞ്ഞിരുന്നു, അവർ അത് കേട്ടില്ല. അവർ അതുപോലെ ഞങ്ങൾക്ക് എഇമാരെല്ലാം വന്ന് പറഞ്ഞു, എയിൽ ബ്ലോക്കിൻ്റെ എയെ പ്രകാശം വെച്ചിട്ട് ബ്ലോക്കിൻ്റെ എയ് വന്നില്ല. അപ്പം പഞ്ചായത്തിൻ്റെ എയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കെട്ടത് സാറേ അത് ഭയങ്കര പ്രശ്നം, വീടിന് ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ എയ് ബ്ലോക്കിൻ്റെ എയെ വിളിച്ച് പറഞ്ഞിട്ടും ബ്ലോക്കിൻ്റെ എയ് തിരിഞ്ഞു പോലും നോക്കില്ല, ഇങ്ങോട്ടൊന്ന് വന്നു പോലെ ഒരു പ്രാവശ്യം പോലും വന്നില്ല നോക്കാൻ വേണ്ടി. കോൺട്രാക്ടറും പണിക്കാരും അവരുടെ ഇഷ്ടത്തിന് ചെയ്തു വെച്ച സംഭവമാണിത്. പല പ്രാവശ്യം ഞങ്ങൾ എതിർത്ത് അങ്ങനെ ചെയ്യരുതെന്ന്, വീടിന് ഭീഷണിയാണെന്നൊക്കെ. പക്ഷെ അവരത് കേട്ടില്ല. അത് കഴിഞ്ഞ് മഴക്കാലത്ത് പ്രളയം വന്നു, നമ്മുടെ മുകളിൽ നിന്ന് മണ്ണും ചെളിയും കൂടി ഒഴിവ് വന്നു, വെള്ളം വീണു ആയില്ല. അത് പോള സഹിതം കെട്ടിയ പോള സഹിതിഞ്ഞ് പോകുന്നു. വീട് കംപ്ലീറ്റ് ഈ ഭാഗം മുഴുവൻ പോയതായിരുന്നു. ഇത് രൂപതയെന്ന് അവരിടപെട്ട് അടുക്കള ഭാഗം മാത്രം കണക്ക് തന്നത്. എന്നാൽ ഒരു വർഷം പിന്നീട് മുമ്പ് കനത്ത മഴയിൽ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും സിജിയുടെ വീടിൻ്റെ മുകളിലേക്ക് പതിച്ച വീടും വീട് പൂർണ്ണമായും വീട്ടുപകരണങ്ങളും മഴവെള്ള സംഭരണി ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടു. തുടർന്ന് സുമനസുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് നിർദ്ധനയും വിധവയുമായ സിജിക്ക വീണ്ടും വീട് പുനർനിർമ്മിക്കുവാനായത്. എന്നാൽ മുമ്പ് ഇടിഞ്ഞു വീണ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് വീണ്ടും അപകട ഭീഷണി ഉയർത്തുകയാണ്. ശക്തമായ മഴ പെയ്താൽ വീടിന് മുകളിലെ റോഡ് ഉൾപ്പെടെ ഏതു നിമിഷവും താഴേക്ക് പതിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓരോ മഴത്തുള്ളി വീഴുമ്പോഴും വിധവയായ സിജിയുടെയും മക്കളുടെയും കനവ് എരിയുകയാണ്. അത്ര കണ്ട് അപകട ഭീതിയാണ് ഈ നിർദ്ധന കുടുംബം നേരിടുന്നത്. ഇത്രയും ഇങ്ങനെ ചെയ്ത് കിട്ടിയ സാഹചര്യത്തിൽ ഇനി ഇതിൻ്റെ കെട്ട് ചെയ്തില്ലെങ്കിൽ ഇനി ഒരു മഴ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അത് പരാതി പറയാവുന്നിടത്തൊക്കെ ആദ്യം മുതലേ പരാതി പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ദിവസവും സ്കൂൾ ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങളാണ് വശമിടിഞ്ഞ ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ഇനിയും ഒരു അപകടത്തിനായി അധികാരികൾ കാത്തു നിൽക്കാതെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. അന്ന് പ്രളയം വന്നപ്പം പഞ്ചായത്തുകാരും അധികൃതരെല്ലാം വന്ന് നോക്കിയിട്ട് പോയതാണ് ഈ സ്ഥിതി. അത് കഴിഞ്ഞ് ഇവിടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഇതിൻ്റെ ഇത് പുറകെ കിടന്ന് ഈ വിടിഞ്ഞ് വീണ് മുഴുവൻ AC വന്ന് മാറ്റി കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭരണ ടാങ്ക് എല്ലാം ഉണ്ട്, അത് സഹിത കഴിഞ്ഞ് പോകുന്നത്. ഇവിടെ മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം സഹിതം പോകുന്ന അടുക്കള. വീട് മുഴുവൻ ചെളി കയറി ഉരുള് പൊട്ടി പോലെ അകത്ത് കയറി പോയതാണ്. എല്ലാം കൂടി വൃത്തിയാക്കി അണിക്കിയിരിക്കുന്നത്. വീടിൻ്റെ പുറകത്തെ ഭിത്തി എല്ലാം വീണ്ടും പോയതായിരുന്നു, അടുക്കള കംപ്ലീറ്റ് പോയായിരുന്നു. അപ്പം അതെല്ലാം ഇപ്പോഴും അപകടാവസ്ഥയാണ്. സ്കൂൾ ബസ് സഹിതം അപ്പുറത്തോട്ട് പിള്ളേരെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ബസ്സിന് ഒരു വണ്ടിക്ക് കടന്നു പോകാൻ പറ്റത്തില്ല, പേടിച്ചിട്ട് താഴെ കിടക്കത്തില്ല. ഇപ്പോഴും വെള്ളം വരുന്നതുകൊണ്ട് തന്നെയും അല്ല, വലിയ വണ്ടികളൊക്കെ ഇപ്പോഴും ഇതിലെ പോകാറുണ്ട്. ഇവർക്ക് ഇപ്പോൾ ആശ്രയം ആരുമില്ല. സിജിയുടെ ഹസ്ബൻഡ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അപ്പം അന്ന് ഈ പിള്ളേരൊക്കെ ചെറുതായിരുന്നു. അപ്പം സിജിയുടെ അമ്മായി അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മാവന് അമ്മായി അച്ഛൻ്റെ ഇപ്പം ക്യാൻസർ ബാധിച്ച് അമ്മായി അച്ഛനാണ് ആശ്രയം ഉണ്ടായിരുന്നത്. അതും ഈ വിപ്ലവം കഴിഞ്ഞാണ് മരിച്ചു പോയി 2 മാസം. ഇപ്പം ഇപ്പോൾ ആരുമില്ല, പ്രായമായ അമ്മയും സിജിയും 3 പിള്ളേരും മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.